കാസർഗോഡിന് ആ ഒരു ഉണ്ട്, ആ ഒരു എന്താ പറയുക, ഒരു കുറച്ച് വൈൽഡ്നെസ് ഉണ്ട്, ഒരു സൈക്ക് ആണ് ആ പടം. പിന്നെ കുറച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ സോ കോൾഡ് കൊമേഴ്ഷ്യൽ സിനിമയ്ക്കുള്ള എല്ലാ എലമെൻസും ഉള്ളൊരു പടമാണ്. ഞാൻ നിലത്ത് നിൽക്കാത്തൊരു പടമാണ്. അതിൻ്റെ ഒരു പേസ് ഭയങ്കരമാണ്. ഇനി മൃദുലിനെ അറിയാമല്ലോ, മൃദുലിൻ്റെ ഒരു ഭ്രാന്ത് കൃത്യമായിട്ട് ആ സിനിമയിലുണ്ട്. പിന്നെ അതിൻ്റെ ഷൂട്ടും ഭയങ്കര, എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് 75 days ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പയ്യന്നൂരിന്ന് പോയിട്ട് ജോസ്ഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലം അറിയുമോ, അതിൻ്റെ മേളിലൊരു 12 ദിവസം ഞങ്ങൾ ഫൈറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, രാത്രി വിത്ത് റെയിൻ. അപ്പോൾ ഈ ജോസ്ഗിരിയിൽ അവിടെ ഒരു ആകുമ്പോഴത്തേക്ക് ഒരു 15-12 ഒക്കെ ആവും രാത്രി തണുപ്പ്. പിന്നെ ഞങ്ങൾ ചെന്ന് ഒരു ഫൈറ്റ് സീക്വൻസ് കമ്പോസ് ചെയ്ത് അത് റിഹേഴ്സൽ കഴിഞ്ഞ് ടേക്കിന് മഴ പെയ്യും. മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും തണുത്ത് വിറച്ച് നമ്മളിങ്ങനെ നിൽക്കുന്നു. കട്ട് പറയുമ്പോൾ ഡ്രൈ ക്ലോത്ത്സ് കൊണ്ടുവരുന്നു, തീ ചട്ടി കൊണ്ടുവരുന്നു, നമ്മൾ ഫുൾ ഉണങ്ങുന്നു. ഒന്ന് ഉണങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആ സാർ ഷോട്ട് റെഡി ഞാൻ വീണ്ടും ആദ്യ മഴയത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് ലൊക്കേഷൻസിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ടീമുണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പം സണ്ണിയാണെങ്കിലും വിനായകൻ ചേട്ടനാണെങ്കിലും ദീപക്കാണെങ്കിലും എല്ലാവരുടെയും ഒരു ഇതുവരെ കാണാത്തൊരു ഷെയ്ഡ് ആ സിനിമയിൽ വരുന്നുണ്ട്. വിനായകൻ ചേട്ടനെ ശരിക്കും നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്ന രീതി കൊണ്ടൊക്കെ ആയിരിക്കും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നതാണ്. അദ്ദേഹം വേറൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എല്ലാവരും നമ്മളെപ്പോലെ ആവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അയാളുടെ ഇൻഡിവിജ്വാലിറ്റിയാണത്. അദ്ദേഹം ഇപ്പോൾ ലൊക്കേഷനിൽ ഷൂട്ടിന് വരാതിരിക്കുകയോ അല്ലെങ്കിൽ ലൊക്കേഷനിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുകയോ എന്നൊന്നും നമുക്ക് ആർക്കും ഒരു എക്സ്പീരിയൻസും വിനായകൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടില്ല. അയാൾ ഭയങ്കര എഫേർട്ട്, അയാളിടുന്ന എഫേർട്ട് കാണണം. അതിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഫൈറ്റ് മാസ്റ്ററിൻ്റെ അടുത്ത് മൂപ്പർ പറഞ്ഞത്, നമ്മൾ ഇത് മറ്റേ ഡിഷും ചവിട്ട് പഞ്ച് ബ്ലോക്ക് അതല്ല സാർ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ലിറ്ററലി ഒരു 30 seconds റോ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും മാറി നിന്ന് ഛർദ്ദിച്ച് അത്രയും കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ അതിനൊരു റിതം ഉണ്ടാവും, അതിനൊരു കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. മറ്റേത് നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ പ്രിപ്പയർഡ് അല്ല. ഇയാൾ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കൈ പിടിച്ച് തിരിക്കുക, അതിനിടുന്നത് ശരിക്കും ആക്ച്വൽ ഫൈറ്റിന് കൊടുക്കുന്ന അതേ മസിൽ പവറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും മാറി നിന്ന് ഛർദ്ദിക്കുക. അപ്പം ഞാൻ ചേട്ടൻ പ്രാന്തോടെ